हाय फ्रेंड्स आलुवास किचन्टे वीडियो स्वागत इन या मुटकरी रेसीपी आईटे नमुक तेना अर मुट पुंगा एलाकूरी और अंजो आरो मिनट मैक्सीम मूँ अब आ मुटकरी अगर तैयार नमुक कं नोक एल सूखम सेफाइट विश्वसा अब यान कुड़े और चुके इंपर रू लिटर कुर नम्बे इन अल्प नाम ना सवाड़ मीडियम सैज अरी या चुदायटरी अदल मिक्सी पदक क्रश्ता मे इन वलुदाई अरी कुल कुे विसल कूड़ल कल नाम विसल कूड़ी कूड़ल मे अब कुल इं या चुदा अरी आ ना सवाड़ अल्पक नमक पचमुगक चेक एरी तापर्य पचमुगक चेक अदल मुड़ी चेरता मे यानिव ना पचमुगक चुम्मा वेरदे स्प्लिट अत्रु नाले कीरीटे अब ना पचमुगक नाम चेक आवश्यक उप चेत कैट वाड़ कैंड उप चेक अब अलखीट योजिपड़क या स्टव क कम पेट चेदी योजिपड़कू नमक करवेपिल चेक इंजी चतचक चेक याद आवश्यक उपड़क यानि चेक मूल वेत चत चेक वे या चेक नाई या स्टव कल चतचकूरी चेरती इलाक योजिपी पड़ेल चेरत अत्रु और टीसपू मुलग पड़ी अर टीसपू मजल पड़ी टीसपू मलपड़ी चेक इूरी अगर इलाक योजिप्चम या नोक कलर् कुवे तोनी कर की कलर ओटे तोनी कम कुछ मुलगपड़ी मे चेतु अब या वेगम अल्पे योजिपी कलर नोकियां या कुछ नम्बे काश्मीरी मुलगपड़ी चेरत कम इंर भंगी विचार मज कलर अगर वाले मेट काश्मीरी मुलगपड़ी चेकण निर्बंध अब अल्प कुछ गरम मसाल पड़ी और टीसपूण गरम मसाल पड़ी और टीसपूण नम्बे काश्मीरी मुलग पड़ी इत्र चेरती अगड़ी योजिपड़क रू तक अत्रु अब नाम आदि आ पड़ना नेर जस्ट स्टव कड़ता मे तक अटच विसल कम रु विसल कुरें रु विसलोर कुरल इन वेंद कुहद कुहि कल कम इगे पायसमोलू अदूल अल नींग और विधम नाईट वेंदेड़क वेंट कम अब इचि ग्रेवी ना तीटेड़े नाट नोल इलाक योजिपी अड़पत इन अड़पत वैचा इलाक योजिप स्टवी कड़क अब तेकूल ना चूड़ाण अब पेट तेच नमुक नमक या पशु पाल चेक तेपाल पशु पाल अर ग्लास पाल अर ग्लास वेलू चेत मिक्स अदान या आद्यम अर ग्लास पाल अर ग्लास वेलू चेत अदाद्यमुत अद्चिट या मुकाल ग्लास वेल चेक पाल चेत एल नम्बर पाकट पाल कड़े वागू पाकट पाले आ पाल या चेरते नाईट तेच इन अल्प नमुक मूं मुट या पोटिचड़कोड़े इवटे ताव मुट कोमुट आयु कुल अब ऐरवर्षम अद मूं मुट या चेतक चेरतकोड़ता मे अरविराने आवल नाम साधारण चटील वैच्ल अत्र वेरीपिरीपिरी कड़कूल अल कूल ना भंगी अब मूं ताव मुट इंटर वीटल आत्र पेर मेबे नोकी आवश्यक चेरत कुर विसल तेचे अब ते
വിസിൽ വരുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു 5 മിനിറ്റ് മതി. സവാള അരിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലേക്ക് ഒരു നാലാക്കി മുറിച്ചിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ കുക്കറിലല്ലേ വെക്കണം, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇപ്പം നോക്കി, കറി നല്ല ഗ്രേവിയോടുകൂടി, നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി ആയിട്ടുണ്ട്. മുട്ട ഒറ്റ വിസിലിൽ തന്നെ വേവുകയും ചെയ്യും, ഒരുപാട് ഇങ്ങനെ വിട്ട് വിട്ട് പോവുകയുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. ഉപ്പും പുളിയും പിന്നെന്താ ഒക്കെ ഒന്ന് നോക്കാം, എരിവും ഒക്കെ ഒന്ന് നോക്കാം. പുളി കുറവുണ്ടെങ്കിൽ പൊടിക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കുക. ചൊറുക്ക ചേർക്കാതിരിക്കാണ് നല്ലത്, കാരണം അപ്പോൾ ചൊറുക്കയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതാവുമ്പോൾ കുഴപ്പമില്ല. ഇല്ല പുളി കുറവുള്ള തക്കാളിയാണെങ്കിൽ ഒരു തക്കാളിയും കൂടി കൂടുതൽ ചേർത്താൽ മതി. ഈ സമയത്ത് മല്ലിയില കറിവേപ്പില ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അപ്പോൾ ഓളെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്യുക. പിന്നെ കാണുന്ന കൂട്ടുകാർ, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ല. ഇതിന് മുമ്പ് വേറെയും മുട്ടക്കറികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതും ഓരോരോ രീതിയിൽ ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള രീതികളാണ് ചെയ്തേക്കണത്. ഇതിനും ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് അത് റെഡിയാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പിന്നെ കൂടെ നിന്ന് വഴറ്റി അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ല. ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് ഇടാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മിനിറ്റ് ആയാലും ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10-30 സെക്കൻഡ് ആയാലും മതി, ഒന്ന് വഴറ്റി കൊടുക്കുക. കുക്കർ അടയ്ക്കുക, അത്ര ഉള്ള പരിപാടി. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും തുറക്കുക, ഒന്ന് ഇളക്കുക, മുട്ട പൊട്ടിച്ച് ഒഴിക്കുക, അത്ര ഉള്ളൂ. അപ്പോൾ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയുള്ളൊരു കറിയാണ്. അല്ല തേങ്ങാപ്പാലല്ലോ പശു പാലല്ലോ ഒഴിച്ചേക്കണേ, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വരും. അങ്ങനെ ഒന്നും വരില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പിന്നെന്താ എന്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ, നല്ല കോമ്പിനേഷനാണ്. നല്ല തിക്ക് ഗ്രേവിയുമാണ് കണ്ട, നല്ല തിക്ക് ഗ്രേവിയാണ്. അല്ലാണ്ട് സൊറ സൊറ വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ഒഴിച്ചപ്പോൾ ഇങ്ങനെ വെള്ളം കൂടുതലാന്ന് തോന്നുമല്ലോ നമുക്ക്, എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷേ നമ്മൾ കറിയെല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതുവരെ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇത് കോഴിമുട്ട വെച്ചാൽ, കാടമുട്ട വെച്ചാൽ, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയണം. കാണാത്ത വീഡിയോസ് ഒരുപാട് ഇതിലുണ്ട്, അപ്ലോഡ് ചെയ്തതിലുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണാം, എന്നിട്ടൊരു അഭിപ്രായമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.